ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനൂസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും ഒരു റിവ്യൂ വീഡിയോ അല്ല. സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യാനും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പറയാനും അതിനെ കടിച്ചു കയറാനും ഒന്നും നമുക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ സിനിമ കാണുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. സിനിമ ഏതാണെന്ന് വെച്ചാൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മഹത്തായ ഭാരതീയ അടുക്കള. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരിക്കലും ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മളുടെ നാട്ടിലെ പല വീടുകളിലും ഉള്ള ഒരവസ്ഥയാണ്. ഞാൻ കഥയെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല, കാരണം അത് കാണാനുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കഥ എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടു തന്നെ മനസ്സിലാക്കുക. നമ്മളുടെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അവരറിയാതെ ഒരു ക്യാമറ കൊണ്ടു ചെന്നിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണോ, അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. എല്ലാം വളരെ ഡീറ്റെയിലായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ സുരാജ് വെഞ്ഞാറമൂടും അതുപോലെ തന്നെ നിമിഷ സജയനും വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. അവരൊരിക്കലും അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അവർ ജസ്റ്റ് ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന പടത്തിൽ ഈ കോംബോ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതുമയല്ല, അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാമെന്ന് അറിയാമെന്ന് നമുക്കറിയാം. ഇവിടെ അവരത് ജീവിച്ച് കാണിക്കുകയായിരുന്നു ഈ കഥാപാത്രങ്ങൾ. മറ്റ് കഥാപാത്രങ്ങളെല്ലാവരും, ഇതിലുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരുടെ റോളുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഇതിലെ രണ്ട് കഥാപാത്രങ്ങളും, സുരാജ് ചെയ്യുന്ന കഥാപാത്രവും അതുപോലെ തന്നെ നിമിഷ ചെയ്യുന്ന കഥാപാത്രവും, ഇത് രണ്ട് കഥാപാത്രങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിന് തന്നെ നമ്മളിൽ ആരൊക്കെയാണ് നമ്മളുടെയൊക്കെ പ്രതീകങ്ങൾ. സ്ത്രീ കഥാപാത്രം, അതായത് നിമിഷ ചെയ്യുന്ന കഥാപാത്രം ത്തിൻ്റെ അതേ അവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാർ, നമ്മുടെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അവർ തീർച്ചയായിട്ടും ഈ സിനിമ കാണുകയാണെങ്കിൽ അവർ വീട്ടുകാരെയും കൂടെ വിളിച്ചിരുത്തി ഈ സിനിമയൊന്ന് കാണിക്കേണ്ടതാണ്. അത് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ സുരാജ് ചെയ്യുന്ന കഥാപാത്രം പോലെയുള്ള കഥാപാത്രങ്ങളുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്നും തന്നെ പറയാനില്ല. ഇതൊരു ആൺമേൽക്കോയ്മയുടെ പ്രശ്നമാണ്. കാരണം ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ആണ്, ഇങ്ങനെയൊക്കെ ചെയ്യൂ, അങ്ങനെയുള്ളൊരു തീമാണ്. അപ്പം അതിനൊക്കെ ഒരു എതിരെ അങ്ങനെ ചെയ്യുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു അല്പം ക്ഷേമമാകും. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ സിനിമ കാണുക. ഇനി ഈ സിനിമ കണ്ടതിന് ശേഷം സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നത് നമുക്കറിയത്തില്ല. എന്നാലും കുറേ ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് തോന്നുകയാണെങ്കിൽ അതൊരു വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഞാനതിലേക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്പോയിലറായി പോവും. അങ്ങനെ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് റിവ്യൂ വീഡിയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമ വളരെ മികച്ച ഒരു സിനിമയാണ്, എല്ലാ അർത്ഥത്തിലും വളരെ മികച്ച ഒരു സിനിമയാണ്. ഇനി ഈ സിനിമ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ലാഗ് അടിക്കുന്നതായിട്ട് ഒക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. ലാഗ് അടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ജീവിതത്തോട് ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ സിനിമയിലെ സ്ത്രീ കഥാപാത്രം, നിമിഷ സജയൻ ചെയ്യുന്ന സ്ത്രീ കഥാപാത്രത്തിനുണ്ടാകുന്ന വിരക്തി തന്നെയായിരിക്കും. ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് വിരക്തി തോന്നുന്ന ഓരോരുത്തർക്കും നിമിഷയ്ക്കുണ്ടാകുന്ന പോലെയുള്ള വിരക്തി ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ കണ്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്ന അടുക്കള, മഹത്തായ ഭാരതീയ അടുക്കള, അതൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് തന്നെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ഇത് ടെക്നിക്കലി, ഈ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെ പോയാൽ തന്നെ നമുക്കൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സിനിമയുടെ കണ്ടൻറ്റിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുന്നത്. സിനിമ നമ്മളെ പൂർണ്ണമായിട്ട് അവിടെ പിടിച്ചിരുത്തി നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അല്ലാതെ അത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സമയമൊന്നും ഓടില്ല. ഇതിൻ്റെ തീം തന്നെയാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവരും തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതല്ല, എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അഥവാ മഹത്തരമായ ഭാരതീയ അടുക്കള. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.